വഴിയോര കച്ചവടക്കാർക്കായി കടമുറികൾ ഒരുക്കി തിരുവനന്തപുരം നഗരസഭ. മ്യൂസിയത്തിന് സമീപമായി നിർമ്മിച്ച സ്മാർട്ട് വെൻഡിംഗ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. വഴിയരികിൽ കച്ചവടം നടത്തിയിരുന്നവരുടെ ഏറെ നാളുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 2.78 കോടി രൂപ ചെലവാക്കിയാണ് സ്മാർട്ട് വെൻഡിംഗ് സ്ട്രീറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 44 കച്ചവടക്കാരെ ഇവിടെ പുനരധിവസിപ്പിക്കും. ഗതാഗതക്കുരുക്കുണ്ടാകാതെ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്ന രീതിയിലാണ് കടകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വഴിയോര കച്ചവടമേളയുടെ സമാപനത്തിനോടനുബന്ധിച്ച് ആഘോഷപൂർവമാണ് വെൻഡിംഗ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം നടന്നത്. ഏതാണ്ട് 44 കച്ചവടക്കാർക്ക് അവരുടെ പഴയകാല ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി അതിസുന്ദരമായ എന്നാൽ ചെറിയ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച് ഇന്ന് അവർക്ക് നൽകുകയാണ്. കാൽനടക്കാർക്കായി 7.5 മീറ്റർ വീതിയുള്ള ഫുട്പാത്ത്, ഇരിപ്പിടം, കുടിവെള്ള കിയോസ്ക്, LED ഡിസ്പ്ലേ എന്നീ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴ പെയ്താലും വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും തുക കച്ചവടക്കാർ നൽകണം. വാടക ഇനത്തിൽ ചെറിയൊരു തുക കോർപ്പറേഷനും നൽകേണ്ടിവരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.